ഹായ് ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. പതിവ് ചോദ്യം വേണ്ട, സുഖമാണ്, സുഖമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭമല്ല. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ആലോചിക്കുമ്പോഴാണ് മൂക്കത്ത് കൈവച്ചു പോകുന്നത്. സമാധാന മതക്കാർ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ, വാളുകൊണ്ട് സമാധാനം പടുത്തുയർത്താൻ ശ്രമിക്കുന്നവർ, ബോംബുകൊണ്ട് സംഘടിതമായ അക്രമം കൊണ്ട് എങ്ങനെയൊക്കെ സമാധാനത്തിന് തറക്കല്ലിടാം, ഇന്നത്തെ പത്രവാർത്ത തന്നെ എന്തായിരുന്നു? ബംഗളൂരു സംഘർഷം, മരണം മൂന്നായി. സാമൂഹിക മാധ്യമത്തിൽ വിദ്വേഷം പരത്തുന്ന പോസ്റ്റ് ഇട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ മരിച്ചവർ മൂന്നായി. അക്രമകാരികൾക്കു നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് മരണം. അക്രമവുമായി ബന്ധപ്പെട്ട എസ് ഡി പി ഐ നേതാവ് മുസമ്മിൽ പാഷയടക്കം 150 പേരോളം അറസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പോസ്റ്റിട്ട നവീനും അറസ്റ്റിലായി. നവീനും അറസ്റ്റിലായവരിൽ ഉൾപ്പെടും. കോൺഗ്രസ് പുലികേശി നഗർ MLA അഖണ്ഡ ശ്രീനിവാസമൂർത്തിയുടെ ബന്ധുവാണിയാൾ. ചൊവ്വാഴ്ച രാത്രിയാണ് ബംഗളൂരു കാവൽ ബൈരസന്ദ്രയിലെ ശ്രീനിവാസമൂർത്തിയുടെ വീടിനു നേരെയും പോലീസ് സ്റ്റേഷനു നേരെയും ആക്രമണമുണ്ടായത്. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാർ തിരിഞ്ഞു പോകാത്തതിനെ തുടർന്നാണ് വെടിവെപ്പുണ്ടായത്. മരിച്ച രണ്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പോസ്റ്റ് ഇട്ട നവീൻ എന്ന് പറയുന്ന ആള് അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് MLA അകന്ന ബന്ധുവായിരുന്നു. ആദ്യം, അതായത് ഞാൻ ചോദിക്കുന്നത് അതല്ല, നബിയെ നിന്ദിച്ചുകൊണ്ടോ, നബിയെ നിന്ദിക്കലെല്ലാം ഹദീസും ഖുർആനും തന്നെയാണ്, അതിലുള്ള ഏതെങ്കിലും ഒരു വാചകം ഒരാളെടുത്ത് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും, അതായത് യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക് പോലെയുള്ള എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ വ്രണപ്പെടുന്ന മതവികാരമാണോ നിങ്ങൾ ഈ ഹിമാലയ പർവ്വതത്തോളം വന്ന സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നത്? ഒരാളൊരു പോസ്റ്റ് ഇട്ടെന്ന് കരുതി ഉടനെ തന്നെ തേഞ്ഞു മാഞ്ഞു പോകുന്ന മഹത്വമാണോ പ്രവാചകനുള്ളത്? അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? ഇത്രയും കാലവും ഇത്രമാത്രം മതവിമർശനങ്ങളൊക്കെ കേട്ടിട്ടും ഈമാൻ ശക്തിപ്പെടുകയല്ലേ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ പറയാറില്ലേ, ഒരു ഭാഗത്തെ ഇസ്ലാമിക വിമർശനം കൊഴുക്കട്ടെ, മറുഭാഗത്തിതാ കൂട്ടം കൂട്ടമായി ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഇസ്ലാം മതം വളരുന്നു, പടർന്നു പന്തലിക്കുന്നു എന്ന് പറയുന്നവരൊക്കെ എവിടെ? ഇനി ആരെങ്കിലും ഈ ബാംഗ്ലൂരിൽ കലാപം നടത്തിയ ആൾക്കാർ മുസ്ലിങ്ങളല്ല, അവർ ഇസ്ലാമിക വിശ്വാസക്കാരല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ? സ്വന്തം തൊടയിൽ നുള്ളിയാലും നമുക്ക് നോവില്ല. കാരണം നമ്മൾ അഭിമന്യുവിൻ്റെ കേസിൽ ഇവിടെ കണ്ടതാണ് വിഷയം. ഒരു കോൺഗ്രസ് MLA വീടിന് തീവച്ചിട്ട്, അവിടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ അക്രമിച്ചിട്ട്, അവിടെ നടന്നു പോയ ആൾക്കാരുടെയൊക്കെ മതം നോക്കി ആൾക്കാരെ ഉപദ്രവിച്ചു എന്നും പറയപ്പെടുന്നു, സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിട്ട് എത്ര കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ അപലപിച്ചു. ഓരോ മാതാപിതാക്കളും മക്കളെ കൈ വളരുന്നോ കാലു വളരുന്നോ എന്ന് നോക്കി വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളുടെ മക്കൾ ഈ തെരുവിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ക്രിയേറ്റഡായിരിക്കുന്ന ഒരു മതത്തിനു വേണ്ടി, ഒരു ഗോത്രകാല ദൈവത്തിനു വേണ്ടി, ആ ദൈവത്തിൻ്റെ നടത്തിപ്പുകാരനായ ഒരു നേതാവിനു വേണ്ടി കൊല ചെയ്യപ്പെടുമ്പോൾ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? ഇവിടെ പോസ്റ്റ് ഇട്ടവനാണോ തെറ്റുകാരൻ, അതോ ഇതിൻ്റെ പേരിൽ വലിയൊരു കലാപം അഴിച്ചു വിട്ടവരാണോ സമാധാന മതക്കാർ? ആലോചിച്ചില്ലേ, രണ്ടു പേര് ചെയ്തതിൽ ആരാണ് വലിയ ഗുരുതരമായ തെറ്റു ചെയ്തത്? ഇപ്പൊ ഒരാള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. 1 മണിക്കൂറിന് താഴെ സമയം കൊണ്ട് 1000 ആൾക്കാർ ബോംബും വടിവാളുകളും മറ്റു മാരക ആയുധങ്ങളുമായി സംഘടിക്കുന്നു എങ്കിൽ എവിടെയാണിതിൻ്റെ ആസൂത്രണം നടന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോ ഇവരെ ഒന്നും പാടെ നമ്മൾ എതിർക്കണ്ട എന്നുള്ള നിലപാടുകളാണ് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചത്. കാരണം നമുക്കിവിടെ ഇരിക്കണ്ടേ? വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ലേ നമ്മുടെ ലക്ഷ്യം? ഞാന് ജനകീയ കോടതിയിൽ
ഒരു ഡിബേറ്റ് ചെയ്തിരുന്നു ഒരു ഷുഹൈബുൽ ഹൈതമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി. ഇതുവരേക്കും ആ ചാനൽ ചർച്ച പുറം ലോകം കണ്ടിട്ടില്ല. എന്താണ് കാരണം? നമ്മുടെ ഡോക്ടർ അരുൺകുമാർ പറയുന്നു, ആ ചർച്ചയിൽ ജാമിദ പറഞ്ഞതിൽ ഉടനീളം മതനിന്ദയുണ്ടായിരുന്നു. എൻ്റെ മതനിന്ദയെ എതിർക്കാനല്ലേ നിങ്ങളൊരു ഇസ്ലാമിക പണ്ഡിതനെ കൊണ്ടുവന്നിരുത്തിയത്? അദ്ദേഹത്തെ കൊണ്ട് എതിർക്കാൻ കഴിഞ്ഞില്ലേ? ഞങ്ങൾ ഏതാണ്ട് 400 ആൾക്കാർ ഈ ചാനലിൽ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി നോക്കിയേ പറ്റുള്ളൂ. ഓരോ ചാനലിനും ഉണ്ട് ഓരോ രാഷ്ട്രീയം, അതിനനുസരിച്ച് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ബാംഗ്ലൂർ കലാപം, ഇത് മറ്റേതെങ്കിലും ഒരു സംഘടനയായിരുന്നെങ്കിലോ ഇവിടെ എന്താകുമായിരുന്നു വിപ്ലവം ഉണ്ടാകുന്നത്? അപ്പോൾ മതവിമർശനം ഈ കേരളത്തിൽ ധാരാളം നടക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം മനസ്സിലായില്ലേ? ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും ഈമാനിൻ്റെ ഉറപ്പുകൊണ്ടും യുക്തിവാദികളും നിരീശ്വരവാദികളും നേടിത്തന്നതാണ് വിശ്വാസികളുടെ സംയമനം. മനസ്സിലായില്ലേ? ഈ ക്രെഡിറ്റ് മുഴുവനും കൊടുക്കേണ്ടത് യുക്തിവാദികൾക്കാണ്. ഇനിയും യുക്തിവാദികളിൽ ആരെങ്കിലും മതത്തെ വിമർശിച്ചെന്നിരിക്കട്ടെ, നബിയെ വിമർശിച്ചെന്നിരിക്കട്ടെ, ഗീതയോ ബൈബിളോ ഏതെങ്കിലും വിമർശിച്ചെന്നിരിക്കട്ടെ, പക്ഷേ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഒരാളെ നിങ്ങൾ കൊന്നോളൂ, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പോസ്റ്റുകൾ, വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ മീഡിയയിൽ നിറഞ്ഞു നിൽക്കും. കേരളം നേടിത്തന്നതാണ് വിശ്വാസികൾക്ക് അത്തരത്തിലൊരു സംയമനം. മുമ്പ് ദുർഗാദേവി വേശ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജെ എൻ യുവിൽ പോസ്റ്റുകൾ അടിച്ചിറക്കി. അപ്പോൾ ചാനൽ ചർച്ചകൾ അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതേ ആംഗിളിൽ തന്നെ ഈ വിഷയത്തെ എടുക്കാൻ മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇന്ന് നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്, വിശ്വസിക്കേണ്ടത്? മാധ്യമങ്ങൾ തന്നെ സത്യത്തെ വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിലുണ്ടൊരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം നോക്കി മാത്രമാണ് അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡച്ച് കാർട്ടൂൺ ചിത്രം, നമ്മൾ വളരെ വൈറലായിരിക്കുന്ന ഒരു ചിത്രമാണ്, നബിയെ സംബന്ധിച്ചിട്ട് ഒരു ചിത്രം. അതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതിലുണ്ടായിരുന്നു ഒരു അബ്ദുൽ ഖാദർ. ഓർമ്മയുണ്ടോ? ഞാനൊക്കെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഓരോ പോസ്റ്റുകൾ ഇടുമ്പോഴും ഇതെൻ്റെ അവസാന പോസ്റ്റായിരിക്കുമോ, ഇതെൻ്റെ അവസാന വീഡിയോ ആയിരിക്കുമോ, ഉറപ്പിച്ച് തന്നെയാണ് ഈ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാരണം ഒരു ജോസഫ് മാഷിൻ്റെ കൈ കൊണ്ടുപോയതും ഒരു ഫാറൂഖിൻ്റെ ജീവൻ കവർന്നെടുത്തതും 100 ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ എന്തെല്ലാം തരത്തിൽ അവരെ ആക്രമിക്കാമോ അത്തരത്തിലെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും ആക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടും നേടിയെടുത്ത ആത്മവീര്യവും മനോവീര്യവും സ്വന്തം വിശ്വാസത്തിലുള്ള ആത്മവിശ്വാസം അല്ല, സ്വന്തം കഴിവിലുള്ള, സ്വന്തം കണ്ടെത്തലുകളിലുള്ള, സ്വന്തം യുക്തിബോധത്തിലുള്ള ആത്മവിശ്വാസവും തന്നെയാണ് ഇത്തരം മതവിമർശന രംഗത്തേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ കൂട്ടമായി വരാനുള്ള കാരണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപേക്ഷിക്കുന്നത് ഇസ്ലാം മതം തന്നെയാണ്. എന്താണ് കാരണം? പിടിച്ചു വലിക്കുകയാണ്, പിടിച്ചു ഞെരിക്കുകയാണ്. ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ബഹിഷ്കരണം, സമൂഹത്തിൽ ബഹിഷ്കരണം, പള്ളികളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, കല്യാണത്തിന് കൂടത്തില്ല, മരിച്ചാൽ പള്ളിയിലടക്കല, വേണ്ടെന്നേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കുട്ടികൾ പഠിച്ചോട്ടെ, അതല്ലേ ഒരു സാമൂഹ്യ സേവനം? മണ്ണ് തിന്നുന്നതിനേക്കാൾ നല്ലത് കുട്ടികൾ പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ? അങ്ങനെ ഒരു 10 ഓരോ മഹലിൽ നിന്നും ഓരോ ഏരിയയിൽ നിന്നും പുറത്തു വന്നാൽ അവിടെ നിൽക്കും ഇത്തരം പള്ളി വിലക്കുകളൊക്കെ തന്നെ. അപ്പോ ഇവിടെ നമ്മുടെ കൊച്ചു കേരളം തന്നെ നമുക്കറിയാം വർഗീയതയുടെ ഈറ്റില്ലം തന്നെയാണ്. എന്നാലും ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടുന്ന രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറഞ്ഞതൊരു 10 ആയിട്ടുണ്ടാവുകയുള്ളൂ. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അബ്ദുല്ലലി മാഷിനെ പോലെയുള്ള, ജബ്ബാർ മാഷെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ ഭയമായിരുന്നു. ഇന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതാ ഇന്ന അധ്യായത്തിൽ, ഇന്ന ഗ്രന്ഥത്തിൽ, ഇന്ന ഖണ്ഡികയിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അതിന് മറുപടി പറഞ്ഞിട്ട് പോടാ എന്ന് പറയാൻ പറ്റുന്ന തലത്തിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ആൾക്കാരുടെ അറിവിനെ നേടിയെടുത്തിട്ടുണ്ട്, അതിനെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പറയാനുള്ളത്. കള്ളക്കടത്തും
കൊലയും ബലാത്സംഗവും സ്വർണ്ണക്കടത്തും പിടിച്ചുപറിയും വഞ്ചനയും എല്ലാ തരത്തിലുള്ള അക്രമങ്ങൾക്ക് പിന്നിലും ഒരു മുസ്ലിമിന്റെ പേരൊളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഇന്ന് ഒരുപാട് നെഗളിക്കാൻ ഈ കൊച്ചു കേരളത്തിൽ വിശ്വാസികൾക്ക് ഇസ്ലാം മതവിശ്വാസികൾക്ക് സാധിക്കാത്തത് അത്രമാത്രം ഒരു പക്വത യുക്തിവാദികൾ അതായത് സ്വതന്ത്ര ചിന്തകരായ ആൾക്കാർ നേടിത്തന്നതിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പോൾ മതവിശ്വാസികൾക്ക് ക്ഷമയുണ്ടാക്കിയതിൻ്റെ എല്ലാ ക്രെഡിറ്റും നൽകേണ്ടത് ഇക്കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിത്തന്ന ഒരു പ്ലാറ്റ്ഫോം ഒന്നത്, 2 യുക്തിവാദികളുടെ മനോവീര്യം, ഏത് വിഷയത്തിലും അവരുണ്ടാകും നീതിക്കു വേണ്ടി നിലകൊള്ളാൻ. എൻ്റെ വീട് കയറി ആക്രമിച്ചപ്പോൾ ഇരിങ്ങൽ കൃഷ്ണൻ മാഷ് രായിക്ക് രാമാനം എന്നെ വിളിക്കുന്നു, നമുക്ക് നാളെ കൊയിലാണ്ടി ടൗണിൽ തന്നെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കണം. രാത്രി ഒരു പ്രസ്സിലെ ഉറങ്ങിക്കിടന്ന ഒരാളെ ടോർച്ച് വെളിച്ചത്തിൽ ഇരിങ്ങൽ കൃഷ്ണമാഷും ഭാര്യയും കൂടി പോയി വിളിച്ചുണർത്തുന്നു. അടിക്കുന്നു നോട്ടീസ്, മൈക്കിന് പെർമിഷൻ കിട്ടാതെ വന്നപ്പോൾ കൊണ്ടു നടക്കുന്ന മൈക്കുമായി കൊയിലാണ്ടി അങ്ങാടിയിലൂടെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നു. ഉടനെ എഴുതുന്നു, പിണറായി വിജയനായ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം. എൻ്റെ കൂടെ വൃദ്ധനായ കലാനാഥൻ മാഷ് വരുന്നു, ഇരിക്കുന്നു മണിക്കൂറുകളോളം കളക്ടറുടെ ഓഫീസിനു മുന്നിൽ. ഇവർക്ക് സുരക്ഷ വേണം. അത്തരത്തിൽ ഏക സിവിൽ കോഡിന് വേണ്ടി വർഷങ്ങളായി ശബ്ദമുയർത്തുന്ന അനീതിക്കെതിരെ അത്തരം ശബ്ദങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അതാണ് കൊച്ചു കേരളത്തിലെ സംഘടനാപരമായ നേട്ടങ്ങൾ. അപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിലെ സംഘടിത സംഘടനാ നേതാക്കൾ എന്തേ മിണ്ടിയില്ല? എതിർഭാഗത്തെ മുസ്ലിങ്ങളായതുകൊണ്ടാണോ? ഭയമാണല്ലേ. ഈ മുസ്ലിം തീവ്രവാദികളായ ജിഹാദികളെ വളർത്തുന്നത് ആരാണ്? ആരാണ് വളർത്തുന്നത്? ഇടതനും വലതനും തന്നെയാണ്. അവ ഈ മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച UDF LDFക്കാരെ നമ്മൾ കണ്ടതാണ്. ആരുടെ കൂടെ? മദനിയുടെ കൂടെ. നിങ്ങൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? ഇസ്ലാം മതവിശ്വാസികളെ ബാധിച്ച ഒരു സാർസ് പോലെയുള്ള ഒരു രോഗമാണ് ഈ ദൈവവിശ്വാസവും സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത്. വർഷങ്ങൾക്കു മുമ്പ് പിന്നെ നമ്മുടെ NN പിള്ളയും തോപ്പിൽ ഭാസിയും ഒക്കെ തെളിയിച്ചതാണ് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ. എന്തായിരുന്നു? ഭഗവാൻ കാലുമാറുന്നു, ഈശ്വരൻ അറസ്റ്റിൽ, ആന്റണിയുടെ തിരുമുറിവ്. ആ സമയത്ത് ഹിന്ദുപക്ഷക്കാരിൽ നിന്ന്, ഹിന്ദു മതവിശ്വാസികളിൽ നിന്ന് ചെറിയ ചെറിയ എതിർപ്പുകൾ വന്നെങ്കിലും കലാപങ്ങളൊന്നും സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. അന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൈയുയർത്താൻ ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് എന്തേ ഇവിടെ എതിർഭാഗത്ത്, ഏതു വിഷയം നിങ്ങൾ എടുക്കൂ, പ്രതിഭാഗം മുസ്ലിങ്ങളാണെങ്കിൽ മിണ്ടില്ല. ഇന്ത്യയിൽ ഒരു ISISനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജിഹാദികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിനു വേണ്ടുന്ന വെള്ളവും വളവും കൃത്യമായി നൽകാൻ ഇടതനും വലതനും മത്സരിക്കുകയാണ്. മുഹമ്മദ് നബി എന്ന മതനേതാവിൻ്റെ പിൻബലമില്ലാതെ പടച്ചോന് നിലനിൽപ്പില്ല. 90%ത്തിലധികം വിശ്വാസികളും സ്വർഗം, നരകം, പരലോകം, ഖബർ, വിചാരണ, സ്വർഗം, ശിക്ഷ, രക്ഷ ഇതിലൊക്കെ വിശ്വസിക്കുന്നവർ തന്നെയാണ്. പക്ഷേ സ്വർഗത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ദീർഘായുസ് തരണേ, ദീർഘായുസ് തരണേ, ദീർഘായുസ് തരണേ എന്തിനീ പ്രാർത്ഥിക്കുന്നത്? 5 നേരവും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ദീർഘായുസ് തരണം. അവിടെ മാറിടം തുടുത്ത സ്ത്രീകളും കൊച്ചു പയ്യന്മാരും, അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, കൊച്ചു പയ്യന്മാരും മദ്യപ്പുഴ തന്നെ നീന്തി അങ്ങ് ചത്തൂടെ അതിനകത്ത്. അപ്പോൾ ഇവിടുത്തെ ജീവിതം വീണ്ടും എന്തിനാണ് മോഹിക്കുന്നത്? ഇവിടെ ഉള്ള ആൾക്കാർ കുറച്ച് പേരാണെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചൂടെ. അവിടെ നിങ്ങൾക്ക് പോയാൽ അവിടെ ആൾക്കാർ ഒരുപാട് തയ്യാറായിരിക്കുകയല്ലേ? മണിമെത്തകൾ, വലിയ വലിയ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങൾ, രത്നം പതിച്ച തറകൾ ഒക്കെ കുറാൻ പറയുന്നതാണ്. ഇത്തരത്തിലെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കാത്തത്? പൊട്ടിത്തെറിച്ചാൽ സ്വർഗം കിട്ടും ചിലപ്പോഴല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ISISലേക്ക് പോയ ഒരു പയ്യൻ പിതാവിന് എഴുതിയ കത്ത്
എനിക്ക് ആദ്യം പൊട്ടിത്തെറിക്കാൻ പറ്റിയില്ല എന്നുള്ളതാ സങ്കടം. എന്തായാലും നാളെയും മറ്റന്നാളെയും പൊട്ടിത്തെറിച്ചോളൂ. കഷ്ടപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങൾ പേറി മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവിടെ പോകുന്നു. നബി യുദ്ധം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും യുദ്ധം ചെയ്യണം. നബി ആടുമേച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ആടുമേക്കണം. ഇനി അതിൻ്റെ കൂടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകും. എന്താ കാരണം? ഖുർആൻ പറഞ്ഞു, ഖൂ അംഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കുടുംബവും നരകത്തെ സൂക്ഷിക്കണം. കുടുംബത്തിൻ്റെ നരകം കൂടി സൂക്ഷിക്കുന്നത് നമ്മുടെ ബാധ്യതയാണല്ലോ. അതുകൊണ്ട് നമ്മൾ അവരെയും കൂടി സ്വർഗത്തിൽ കൊണ്ടുപോകണം. കാരണം നബി ഹിജ്റ പോയി, പലായനം ചെയ്തു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അപ്പോൾ കുറച്ച് ആൾക്കാരെ കൂടിയൊക്കെ ആണല്ലോ കൊണ്ടുപോയത്. അവിടെ 7-സ്റ്റാർ ഹോട്ടൽ സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. അള്ളാഹു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ടാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കാരണം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണോ അതിൻ്റെ ഇരട്ടിക്കിരട്ടി പിടിക്കണ്ടേ. അപ്പോൾ പെണ്ണുങ്ങൾ, അതോ ഒരാളും തൊടാത്ത സ്ത്രീകൾ, തൊട്ടാൽ എന്ത് സംഭവിക്കും? പവിത്രത കുറയില്ലേ? അതുകൊണ്ട് ഒരാളും ഇന്ന് വരേക്കും തൊടാത്ത സ്ത്രീകൾ, മാറിടം തൊടുത്ത സ്ത്രീകൾ, അങ്ങനെ അവരുടെ ഒരുപാട് വർണ്ണനകളൊക്കെ പറയുന്നുണ്ട്. അവരുടെ കണ്ണുകളുടെ പ്രത്യേകതകൾ, തുറന്ന നയനങ്ങളായിരിക്കുന്ന സ്ത്രീകൾ, അവരുടെ അയലത്ത് പോയാൽ തന്നെ ഭയങ്കരമായ പരിമളമാണത്രേ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, മതം വിട്ടു പോയില്ലേ. ഇനി മതം വിട്ടിട്ടില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടാൻ പാടില്ല, കാരണം സ്വർഗത്തിൽ സ്ത്രീകൾക്കൊന്നുമില്ല. മദ്യപ്പുഴ എനിക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം? പിന്നെ കുറേ സ്ത്രീകളെ, ഓ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും നല്ലത് ഞാനെടുത്ത തീരുമാനം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തെന്നറിയാമോ, ഒരു കേരള മൗദൂദിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതിനെയും വലതിൻ്റെയും അടിയിലേക്ക് നുഴഞ്ഞ് കയറി അവിടെ തുരങ്കം തീർക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇടതനും വലതനും മാറി മാറി ആ തുരങ്കത്തിലേക്ക് വലിക്കപ്പെടുകയാണ്. നമുക്ക് വോട്ട് വേണ്ടേ? നമുക്ക് അധികാരം വേണ്ടേ? അധികാരം നമുക്ക് കിട്ടുമ്പോഴേക്ക് ഇത് മുഴുവനും ഇസ്ലാമിസ്റ്റ് ജിഹാദികളുടെ കയ്യിലായിട്ടുണ്ടാകും. നോക്കൂ, ഇസ്ലാമിസ്റ്റുകൾ പിടിച്ചടക്കിയ രാജ്യങ്ങളൊക്കെ ഒന്ന് നോക്കൂ. ആദ്യം അവർ കഴുത്ത് വെട്ടിയത് ആരുടേതായിരുന്നു എന്നുകൂടി ഒന്ന് നോക്കൂ. അവിടെ എങ്ങാനും കമ്മ്യൂണിസം പറയാനെന്ന് പറ്റുമോ? പറ്റുമോ? ഇപ്പൊ ഇറാനിൽ കണ്ടില്ലേ നമ്മുടെ അഹമ്മദ് ഷിറാസ്, അദ്ദേഹം ബോക്സറാണ്, ഭാര്യയുടെയും കുട്ടികളുടെയും കൂടി ഒരു ഫോട്ടോ ഫേസ്ബുക്കിലൊന്ന് പങ്കുവച്ചു. തടവാണ് വിധിച്ചത്. എന്താല്ലേ, അതുപോലെ ഈ കേരളത്തെ ആക്കാൻ വേണ്ടിയാണ് പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം നിലവിൽ വരുമ്പോൾ ഷിറാസ് അഹമ്മദുമാർ വർദ്ധിച്ചു കൊണ്ടിരിക്കും. രണ്ട് പൈതലുകൾ, ചെറിയ പൈതലുകൾ. ഒരു കുഞ്ഞ് കണ്ടല്ലോ മടിയിലിരിക്കുന്ന പ്രായമാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അനാഥരായി വളരേണ്ടി വരുന്ന ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. അത്തരത്തിൽ ഒരു രാജ്യമാക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് അമുസ്ലിമിങ്ങൾ മുസ്ലിമിങ്ങൾക്ക് പായ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓർത്തോളൂ, 1921 ലക്ഷണമൊത്ത വർഗീയ കലാപത്തെ നമ്മൾ കാർഷിക കലാപമാക്കി മാറ്റിയ ആൾക്കാരാണ് നമ്മൾ. അതുപോലെ തന്നെ ഡൽഹിയിലെ ലക്ഷണമൊത്ത വർഗീയ കലാപത്തെ ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് വിളിച്ച ഒരു കലാപത്തെ നമ്മൾ എന്താക്കി മാറ്റി? അതേപോലെ തന്നെ ലക്ഷണമൊത്ത ഈ വർഗീയ കലാപത്തെ ഇവർ എന്താക്കി മാറ്റും? സമാധാന മതക്കാരാണേ അതിൻ്റെ കൊടി പിടിച്ചത്. IT മേഖലയുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ. ഒരുപാട് ആൾക്കാർ സമാധാനത്തോടുകൂടി മതേതരത്വം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു സമാധാന നാട്. ആ നാട്ടിൽ ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിൻ്റെ പേരിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു, ആക്രമിക്കുന്നു, വണ്ടികൾ കത്തിക്കുന്നു, നടന്നു പോകുന്ന ആൾക്കാരെ ആക്രമിക്കുന്നു. ഇത് എന്താണിത്? ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേക്ക്, ആ പോസ്റ്റ് കണ്ടപ്പോഴേക്ക് തന്നെ നിങ്ങളുടെ മതവികാരം വെകിളി പിടിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു അത് ശരിയാണെന്ന്. ഇപ്പോൾ ജോസഫ് മാഷ്ട് കൈവെട്ടിയപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു ഇനിയും ഒരാൾ നബിക്കെതിരെ എഴുതാൻ കൈ പൊങ്ങരുത്, അതുകൊണ്ട് അത്തരത്തിൽ മാതൃകാപരമായ ശിക്ഷകളാണ് നമ്മൾ അഴിച്ചിടേണ്ടത്. എന്നിട്ട് എന്തു പറ്റി? എന്നിട്ട് 1000 കൈകൾ ഉയർന്നു അല്ലേ? 1000 കൈകൾ. മാതൃഭൂമിയുടെ പത്രം ഓഫീസിൽ കയറി ഇവർ ആക്രമിച്ചു.
നബി നിന്ന് എഴുതി എന്ന് കരുതി മാതൃഭൂമി പത്രം പബ്ലിക്കായിട്ട് ഇവർ വെച്ച് കത്തിച്ചു. ഒരുപാട് പേർ പത്രം മാതൃഭൂമി പത്രം ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് പ്രകടനങ്ങൾ നടത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് ഫറൂഖ് എന്ന കോയമ്പത്തൂർക്കാരനെ ഇവർ കൊന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഫേസ്ബുക്കിൽ ഇപ്പോൾ യുക്തിവാദ പോസ്റ്റുകൾ മതവിമർശന പോസ്റ്റുകൾ തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, മിനിറ്റുകൾക്കകം പോലീസ് പിന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഒരു മണിക്കൂറിനകം ഒരുമിച്ച് കൂടുന്നു. ഡി ജെ ഹള്ളി, കെ ജി ഹള്ളി എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തെയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു. എന്താണിത്? ഏ ആൾക്കാരെ ആക്രമിക്കുന്നു. എസ് ഡി പി ഐ പ്രവർത്തകരെ ഇങ്ങനെ അഴിച്ചുവിടുന്നെങ്കിൽ ഡൽഹിയിലെത്തി, ബാംഗ്ലൂരിലെത്തി അധികം താമസമില്ല, അതിനും നമ്മൾ കുടപിടിക്കേണ്ടി വരും. കേരളത്തിലും ഏതാണ്ട് അവർ വലവിരിച്ചു കഴിഞ്ഞു, അവർ വിന്യസിച്ചു കഴിഞ്ഞു. അവരെ അവർ ഇപ്പോൾ ഇടതിലേക്കും വലതിലേക്കും നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിച്ച് അധികാരം കൈക്കലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇക്കാണുന്നതെല്ലാം. അവർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ ഒരു വാട്സപ്പ് കലാപം നടന്നിരുന്നു, നമുക്ക് ഓർമ്മയില്ലേ? ബേക്കറി ലഡുവും ജിലേബിയും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയത്, സി സി ടി വിയിൽ തെളിഞ്ഞത്, എത്ര പേരെ പിടിച്ചു? ഓർമ്മയില്ലാത്തതിന് ചോദിച്ചതാ. ജിഹാദികൾക്ക് പിൻവാതിൽ സംവരണം ചെയ്ത ഇടതനും വലതനും ഇനിയും ഇരിക്കുന്നു ഒരുപാട് അനുഭവിക്കാൻ ബാക്കി. ഈ ജിഹാദികളെ വെള്ളവും വളവും കൃത്യമായി കൊടുത്തു വളർത്താൻ സഹായിക്കുന്ന ഇടതനും വലതനുമായ ജിഹാദി ആസന താങ്ങികളായ കുറേയധികം രാഷ്ട്രീയ മാമാപ്പണിക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ ആദർശം എന്താണ്? സത്യസാക്ഷ്യ വാക്യമാണ്. അതായത് അല്ലാഹുവല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുക. ഇത് രണ്ടും അംഗീകരിക്കാത്തവൻ ജീവിക്കാൻ യോഗ്യനാണോ നോക്കാം. ഒരു ഖുർആൻ പരിഭാഷയാണേ നോക്കാം. 49-ാം അധ്യായം 15-ാമത്തെ വാചകം. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സമ്പത്തും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തീവ്രയത്നം ചെയ്യുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരത്രേ സത്യവാന്മാർ. ഒരു സംഭവം ഓർമ്മ വന്നു. കിഴക്കൻ ഡൽഹിയിൽ ഒരു കലാപമുണ്ടായി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെട്രോൾ ബോംബൊക്കെ ഉപയോഗിച്ച ഒരു കലാപം. AAP കൗൺസിലറുടെ വീടിന് മുകളിൽ ഒരുപാട് ആയുധ ശേഖരങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും വിദേശത്ത് നിന്ന് ഫണ്ട് വരികയും ചെയ്തുവെന്ന് പ്രധാന പ്രതി മൊഴി നൽകിയ ഒരു സംഭവം എനിക്കിപ്പോഴത് ഓർമ്മ വന്നു. അതായത് അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് വിശ്വസിക്കുകയും മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവൻ്റെ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും, മനസ്സിലായില്ലേ, തീവ്ര യജ്ഞം ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. യഥാർത്ഥ വിശ്വാസികളാകാനുള്ള തിരക്കിലാണ് മുസ്ലിം ജിഹാദികൾ. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ കൊല്ലാനും കൊല്ലപ്പെടാനുമായി പോകുന്നത്. സമ്പത്തു മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ പോകുന്നത്. അന്യമതസ്ഥൻ്റെ കഴുത്ത് വെട്ടുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? 8-ാം അധ്യായം സൂറത്തു അൻഫാൽ 39. കുഴപ്പങ്ങൾ അവസാനിക്കുകയും മതം പൂർണ്ണമായും അള്ളാഹുവിൻ്റേതായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. എന്നാൽ അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കാണുന്നവനാണ്. നാനാജാതി മനുഷ്യനെയും സൃഷ്ടിച്ചുവിട്ട് അവരെ കുറെ ആൾക്കാരെ വിശ്വാസികളാക്കി, കുറെ ആൾക്കാരെ അവിശ്വാസികളാക്കി, കുറെ ആൾക്കാരെ കപടന്മാരാക്കി. എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, എത്ര പ്രവർത്തിക്കണം എന്ന് കൃത്യമായി അജണ്ടയോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവ് പറയുന്നു, മതം പൂർണ്ണമായും എനിക്കാകുന്നതുവരെ നീ അവനോട് യുദ്ധം ചെയ്തവനെ കൊല്ലണമെന്ന്. എങ്ങനെയുണ്ട്? എങ്ങനെ പടച്ചോനൊരു നിമിഷം കൊണ്ട് ചിന്തിച്ചാൽ പോരെ? ഇങ്ങനെ സഹജീവികൾ പരസ്പരം വെട്ടിക്കുന്നു മരിച്ച് ചോര ചിന്തുന്നത് കണ്ട് ആസ്വദിക്കേണ്ട കാര്യമുണ്ടോ?
എട്ടാം അധ്യായം അൽ അൻഫാൽ 65. നബിയെ, നീ സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. നിങ്ങളിൽ ക്ഷമാശീലരായ 20 പേരുണ്ടെങ്കിൽ അവർ അവിശ്വാസികളിൽ 200 പേരെ ജയിച്ചടക്കും. നിങ്ങളിൽ 100 പേരുണ്ടെങ്കിൽ അവർ അവിശ്വാസികളായ 1000 പേരെ ജയിച്ചടക്കും. എന്തുകൊണ്ടെന്നാൽ അവർ ഒന്നും മനസ്സിലാക്കാത്ത ഒരു ജനതയാണ്. സഹജീവിയുടെ പള്ളയ്ക്ക് കത്തി കയറ്റാനുള്ള പ്രോത്സാഹനമാണ്. അവരിനി ഒരുപാട് ആൾക്കാരുണ്ടെന്ന് കരുതി നീ പേടിക്കൊന്നും വേണ്ട, 200 പേരെ ജയിച്ചടക്കാനുള്ള ശക്തി നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. 9 അധ്യായം സൂറത്ത് തൗബ 29. വേദം നൽകപ്പെട്ടവരിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവിനും അല്ലാഹുവും അവന്റെ ദൂതനും നിരോധിച്ചത് നിരോധിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് സ്വമേധയാ ജസിയ നൽകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുവേ. അല്ലാഹു പറഞ്ഞതെന്തോ അതിനെ അംഗീകരിക്കുക, അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞതിനെ നിരോധിക്കുക, പിന്നെ സത്യമതത്തെ മതമായി അംഗീകരിക്കണം, അല്ലാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നികുതി തരാൻ തയ്യാറാകുന്നവരെ വിട്ട്. കഴുത്തിൽ കത്തി വെച്ചാൽ ആരും വിളിക്കും അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ 100 വട്ടം വിളിക്കും, ഒരിക്കലല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ, അത് പടിപടിയായി പറയാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും നാളെ നമ്മൾ കണ്ടുമുട്ടുന്നതുവരേക്കും നന്ദി.